ഹലോ ഫ്രണ്ട്സ്, അഗെയിൻസ് വെൽക്കം ടു അപ്പുസ് വ്ളോഗ്. അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു സ്നാക്ക് ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ 20 മുട്ട ഉടച്ചിട്ട് വയ്ക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 1.5 കിലോഗ്രാം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഞാൻ പൊടിച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഒറ്റ തവണയായിട്ട് പൊടിക്കാൻ പറ്റില്ല, അത് കൊണ്ട് ഞാൻ 2-3 തവണയാക്കി പൊടിച്ചിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ പഞ്ചസാര ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ല രുചിയും മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഏലക്കായ് കൂടി പഞ്ചസാരയുടെ കൂടെ പൊടിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 25 ഗ്രാം ഏലക്കായൊക്കെ വേണമെങ്കിൽ ചേർക്കാം, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ 1.5 കിലോ പഞ്ചസാരയും ഞാൻ ഇതിൽ പൊടിച്ച് ചേർത്ത് കഴിഞ്ഞ് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മുട്ടയും പഞ്ചസാരയും കൂടിയിട്ട് ഒരുമിച്ച് ആവുന്നതുവരെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 കിലോ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 6 കപ്പ് പഞ്ചസാര, 4 കപ്പ് മൈദ, അങ്ങനെയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഇത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം നമ്മൾ മൈദപ്പൊടി ഇടുന്ന സമയത്ത്. ഇനി ഇതിലേക്ക് ഞാൻ 1.5 കിലോ തരി റോസ്റ്റ് ചെയ്ത തരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന അതേ രൂപത്തിൽ വേണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ എല്ലാ മിശ്രിതങ്ങളും കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നതുവരെ നമുക്ക് ഇതിലോട്ട് തന്നെ ഇട്ടിട്ട് കുഴച്ചെടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടേബിളിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കുഴക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നല്ല നെയ്യ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളത് കുഴച്ചിട്ട് ഏകദേശം ഒരു ഈ ഒരു പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള, കറക്റ്റ് നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ആ മുട്ടയുടെ ആ ഒരു ഇതിലാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ കൃത്യ അളവ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് എന്നനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു ബോള് ഇതുപോലെ കുറച്ച് വലുതായിട്ട് തന്നെ ഒരു ബോൾ എടുത്തിട്ട് ഒന്ന് പരത്തുകയാണ്. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലിൽ ഞാനിതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുന്ന തരത്തിൽ ആണ് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്കും അതുപോലെ തന്നെ ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ റൗണ്ട് ഷേപ്പിൽ പരത്തിയിട്ട് നമ്മളൊരു കത്തി എടുത്തിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം അധികം നേരത്തെ രീതിയിലൊന്നും അല്ലാണ്ട് പരത്തിയെടുത്തിട്ട് ഞാനിതിങ്ങനെ കത്തിക്കൊണ്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് സ്ട്രെയിറ്റായിട്ട് കട്ട് ചെയ്തു. ഇനി അതിനെ നമ്മൾ ക്രോസ് ചെയ്തിട്ട് ഒരു കട്ടിങ്ങും കൂടി കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് ഇത് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയുമാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. വൈകുന്നേരങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ ചായക്ക് എന്ത് പലഹാരം ഉണ്ടാക്കുന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മളുണ്ടാക്കുന്ന സമയത്ത് കുറച്ചാണെങ്കിൽ നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞ അളവിനനുസരിച്ചിട്ട് ഏകദേശ രൂപത്തിൽ എടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് 20 മുട്ടയ്ക്ക് 1.5 കിലോ പഞ്ചസാര, 1 കിലോ മൈദ, 1.5 കിലോ തരി അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാനിവിടെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്.
അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനടുത്തുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇന്നാബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റൊക്കെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കണം. അപ്പോൾ നമ്മുടെ വൈകുന്നേരങ്ങളിലൊക്കെ ചായയുടെ കൂടെ നല്ലൊരു പലഹാരമാണിത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. നമുക്ക് ഗസ്റ്റൊക്കെ വന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ്. പിന്നെ ഇതിൽ നമ്മളൊട്ടും വെള്ളം യൂസ് ചെയ്യുന്നില്ല കേട്ടോ, വെള്ളത്തിൻ്റെ ആവശ്യമില്ല. മുട്ടയിലെ ആ ഒരു ലിക്വിഡ് കൊണ്ടാണ് നമ്മളിതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഭാഗം ഇങ്ങനെ മുരിഞ്ഞ് വന്നിട്ട് നമ്മളത് തിരിച്ചൊന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് പുറത്തെടുത്തി കോരിയിട്ടേ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ക്രിസ്പ്നെസ്സോട് കൂടിയിട്ട് ഇത് കിട്ടും. അപ്പോൾ എൻ്റെ ഫസ്റ്റിലേത്തത് കുറച്ചൊന്ന് പൊരിഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ നിറം മാറിയിട്ട് വരും. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ബ്രൗൺ കളറാകുന്ന സമയത്ത് നമ്മൾ കോരിയെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ വീണ്ടും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഞാനിത് ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ തന്നെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കാലമൊക്കെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാട്ടോ ഇത്. കേടാവത്തൊന്നുമില്ല. നമ്മളൊരു പാത്രത്തിലിട്ടിട്ട് പിന്നെ നല്ല ടൈറ്റായിട്ടുള്ളൊരു പാത്രത്തിലിട്ടിട്ട് മൂടി വെച്ചാൽ നമുക്ക് ഒരുപാട് കാലത്തേക്ക് ഒന്നും ആവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഇത്. അതുപോലെ തന്നെ നമുക്ക് ഗൾഫിലൊക്കെ കൊടുത്തേക്കാൻ പറ്റിയൊരു ഐറ്റം കൂടിയാണ് ഇത്. കേടാവുന്നുള്ള പേടിയൊന്നും വേണ്ട, എത്ര ദിവസം വേണമെങ്കിലും നിൽക്കും ഇത്. നല്ലൊരു എന്താ പറയുക, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. അങ്ങനെ ഒരുപാട് വിഷമമൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. പിന്നെയെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലുള്ള ഐറ്റംസ് തന്നെയാണ് എല്ലാം എടുത്തിരിക്കുന്നത്. മുട്ട, മൈദ, പഞ്ചസാര, തരിയൊക്കെ. അപ്പോൾ എല്ലാം ഓരോ അതിൻ്റേതായിട്ടുള്ള അളവിൽ കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ അളവൊന്നും തെറ്റിക്കാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ കുഴയ്ക്കുന്ന സമയത്ത് നമുക്ക് മിസ്റ്റേക്സൊക്കെ പറ്റും. അപ്പോൾ കറക്റ്റ് അളവിൽ, അപ്പോൾ നമ്മൾ കുറച്ചേ വേണ്ടെന്നുള്ളെങ്കിൽ ഞാൻ എത്രയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ നേർ പകുതി ആക്കിയിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ കുറച്ചധികം തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാളത്തേക്കൊക്കെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസിന് നമ്മളെടുത്ത് വരുമ്പോൾ ഇങ്ങനെ ബേക്കറി പലഹാരങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഹോംലേറ്റ് ഉണ്ടാക്കുന്നത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ ഇത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്. എന്ന് വെച്ചാൽ മുട്ടയും അതിന് ഇതൊക്കെ വരുന്നുണ്ട്, മൈദ. പിന്നെ നമുക്കങ്ങനെ വല്ല ഏതൊരു ഐറ്റംസിനും മൈദ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാ ഈ ഒരു രൂപത്തിലാണ് ഇതെടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതിൻ്റെ കമൻറ്റ് ഇനി ഫീഡ്ബാക്കായിട്ട് അറിയിക്കുകയും വേണം. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.